ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. നടപ്പു സാമ്പത്തിക വർഷം ആദ്യ ആറുമാസത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ 7.7% വളർച്ച കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രിയുടെ ഓൺലൈൻ സംവാദ പരിപാടിക്ക് തുടക്കമായി. കേരളത്തിൽ തിരുവനന്തപുരം, വയനാട്, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് പരിപാടി. യുവാക്കളുടെയും മഹിളകളുടെയും കർഷകരുടെയും ക്ഷേമമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സഹകരണ സഹമന്ത്രി ബി എൽ വർമ്മ. മെച്ചപ്പെട്ട ജീവിത നിലവാരം സൃഷ്ടിക്കുന്നതിലൂടെ സമൃദ്ധമായ ഇന്ത്യ കെട്ടിപ്പടുക്കുകയാണ് വികസിത് ഭാരത് സങ്കല്പയാത്ര ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ. അന്തരിച്ച സിപിഐ കേരള സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് ആദരാഞ്ജലി അർപ്പിച്ച് തലസ്ഥാനം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. നടപ്പു സാമ്പത്തിക വർഷത്തിലെ ആദ്യ ആറുമാസത്തിനിടെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ 7.7% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഫ്ളാഗ്ഷിപ്പ് ഫിനാൻഷ്യൽ ടെക്നോളജി ഇവന്റ് ഇൻഫിനിറ്റി ഫോറം രണ്ടാം പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ മോദി. ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയെ ആഗോള സാമ്പത്തിക സാങ്കേതിക സേവനങ്ങളുടെ സുപ്രധാന കേന്ദ്രമാക്കി മാറ്റാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. कि जब पॉलिसी को सर्वोच्च प्राथमिकता दी जाए, जब गुड गवर्नेंस के लिए पूरी ताकत लगाई जाए, जब देश और देशवासियों का हित ही आर्थिक नीतियों का आधार हो, तो क्या नतीजे मिलते हैं. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെന്റേഴ്സ് അതോറിറ്റിയും ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കുന്നു. കേരളത്തിൽ തിരുവനന്തപുരം, വയനാട്, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ നടക്കുന്ന പരിപാടികളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലായി 2000 വികസിത് ഭാരത് സങ്കല്പയാത്രാ വാനുകളും കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളും പൊതുസേവന കേന്ദ്രങ്ങളും വെർച്വലായി അണിനിരക്കും. ആയിരക്കണക്കിന് പദ്ധതി ഗുണഭോക്താക്കൾ പരിപാടിയുടെ ഭാഗമാവും. വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ കേന്ദ്രമന്ത്രിമാർ, എംഎൽഎമാർ, തദ്ദേശ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ നിരവധി പേർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര സഹകരണ വകുപ്പ് സഹമന്ത്രി ബി എൽ വർമ്മ. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ കോഴിക്കോട് ജില്ലയിലെ ഇന്നത്തെ പര്യടന പരിപാടി തിരുവങ്ങൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. യുവാക്കളുടെയും മഹിളകളുടെയും കർഷകരുടെയും ക്ഷേമമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ വികസനക്ഷേമ പദ്ധതികൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ചവർ സ്വപ്നം കണ്ട ഇന്ത്യ എന്ന ലക്ഷ്യം അടുത്ത 25 കൊണ്ട് കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരം ബാലരാമപുരത്ത് നടക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലൂടെ സമൃദ്ധമായ ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്നതാണ് വികസിത് ഭാരത് സങ്കല്പ യാത്രയിലൂടെ ലക്ഷ്യമിടുന്നത്. കേരളത്തിന് ആഗോള ശ്രദ്ധ നേടിക്കൊടുത്ത മേഖലയാണ് ബാലരാമപുരം കൈത്തറിയെന്നും ആധുനിക കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൈത്തറി മേഖലയും നവീകരിക്കപ്പെടണമെന്നും കേന്ദ്രസഹമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഗുണഭോക്താക്കളെന്നും ഇത് അഭിമാനകരമാണെന്നും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. പാലക്കാട് പിഎം ഉജ്ജ്വല യോജന ഗുണഭോക്തൃ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ സൌജന്യ ഉജ്ജ്വല കണക്ഷനുകൾ മന്ത്രി വിതരണം ചെയ്തു. ജനങ്ങളുടെ കഠിനാധ്വാനവും പ്രധാനമന്ത്രിയുടെ അഭിമാന പദ്ധതികളിലും രാജ്യത്തിന്റെ വളർച്ച വേഗത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്ത്രീ ശാക്തീകരണത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ നിന്ന് ഉജ്ജ്വല യോജന ഗുണഭോക്താക്കളായ വീട്ടമ്മമാർ ജനപ്രതിനിധികളായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഉത്തരാഖണ്ഡിൽ ആഗോള നിക്ഷേപ ഉച്ചകോടിയുടെ സമാപന ചടങ്ങിനെ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് അഭിസംബോധന ചെയ്യും. ഋഷികേശിൽ ഗംഗാ ആരതിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഡെറാഡൂണിലെ വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ദ്വിദിന ഉച്ചകോടിയുടെ ഉദ്ഘാടനം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നിർവഹിച്ചത്. 44,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് ചടങ്ങിൽ അദ്ദേഹം തുടക്കം കുറിച്ചു. 2027 ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാം സാമ്പത്തിക ശക്തിയായി രാജ്യം മാറുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ആന്റ് കൊമേഴ്സ് ഇൻഡസ്ട്രിയുടെ 96th വാർഷിക പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ മനുഷ്യവിഭവമാണ് ഏതൊരു രാജ്യത്തിന്റെയും പ്രധാന വിഭവമെന്നും ഈ മേഖലയുടെ പുരോഗതിക്കായി കേന്ദ്ര സർക്കാർ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
വികസിത വികസ്വര രാജ്യങ്ങൾക്കിടയിലുള്ള വിഭവ അസമത്വങ്ങൾ പരിഹരിക്കുന്നതിന് കൂട്ടായ നടപടികൾ വേണമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. ദുബായിൽ COP28 ഉച്ചകോടിയിൽ കാലാവസ്ഥാ ധനകാര്യം സംബന്ധിച്ച ഉന്നത മന്ത്രിതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനത്തെ ഫലപ്രദമായി ചെറുക്കുന്നതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി നിർണ്ണയിക്കേണ്ടത് ആവശ്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERNews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. അന്തരിച്ച CPIയുടെ കേരള സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് തലസ്ഥാനം വിട നൽകുന്നു. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിച്ച ഭൌതികദേഹം ഉച്ചവരെ പട്ടത്ത് PS സ്മാരകത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് കോട്ടയത്തേക്ക് കൊണ്ടുപോകും. നാളെ ഉച്ചയോടെ കോട്ടയം വാഴൂരിലാണ് സംസ്കാരം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കും. രാത്രി 7 മണിക്കാണ് മത്സരം. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 38 റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു. മലേഷ്യയിലെ ക്വാലാലംപൂരിൽ നടക്കുന്ന FIH പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് കാനഡയെ നേരിടും. ഉച്ചയ്ക്ക് ശേഷം 3:30 മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇന്ത്യയുടെ അവസാന മത്സരമാണിത്. കഴിഞ്ഞ 2 കളികളിൽ ഓരോ ജയവും തോൽവിയും നേരിട്ട ഇന്ത്യയ്ക്ക് ഇന്നത്തെ മത്സരം നിർണായകമാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മത്സര ചിത്രങ്ങളുടെ പ്രദർശനങ്ങൾക്ക് തുടക്കമായി. അതിജീവനം, പ്രണയം, ത്രില്ലർ തുടങ്ങിയ സമകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന 7 ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. സത്തേൺ സ്റ്റോം, പവർ അലി, ദി സ്നോ സ്റ്റോം, ഓൾ ദി സൈലൻസ്, ആഗ്ര, തടവ്, ഫാമിലി എന്നിവയാണ് ഇന്നത്തെ മത്സര ചിത്രങ്ങൾ. ഈ വർഷത്തെ കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചികയിൽ ഇന്ത്യ 7-ാം സ്ഥാനത്ത്. 1 റാങ്ക് കൂടി മെച്ചപ്പെടുത്തി മുന്നേറിയ രാജ്യം മികച്ച പ്രകടനം നടത്തുന്ന രാജ്യങ്ങളിലൊന്നായും ഇത്തവണ സ്ഥാനം നിലനിർത്തുന്നുണ്ട്. ആഗോള കാലാവസ്ഥാ കോൺഫറൻസ് COP28 പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം തുടർച്ചയായി 5-ാം വർഷവും ഇന്ത്യ ആദ്യ 10-ൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇസ്രായേൽ അതിർത്തി മേഖലയിൽ ഹിസ്ബുൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ലെബണനിലെ ഹിസ്ബുൾ നിരീക്ഷണ കേന്ദ്രം ഇസ്രായേൽ പ്രതിരോധ സേന തകർത്തു. ഇവിടെ നിന്നും ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചിരുന്നതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. അതേസമയം ഗാസയിൽ നിരവധി ഹമാസ് പ്രവർത്തകരെ സൈന്യം വധിച്ചതായും കൂടുതൽ പേർ കീഴടങ്ങിയതായും ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞു. ബാഗ്ദാദിലെ US എംബസി വളപ്പിൽ ഇന്നലെ മൾട്ടി മോർട്ടാർ ആക്രമണം ഉണ്ടായി. ഇറാഖി സർക്കാർ കെട്ടിടങ്ങളും എംബസികളും ഉൾക്കൊള്ളുന്ന ഗ്രീൻ സോണിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. 1 വർഷത്തിനിടെ ഇത് 2-ാം തവണയാണ് എംബസി റോക്കറ്റ് ആക്രമണത്തിന് ഇരയാകുന്നത്. അടുത്ത 3 ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മധ്യകിഴക്കൻ പ്രദേശങ്ങളിലെ കുറഞ്ഞ താപനിലയിൽ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കുറവുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ ദിവസങ്ങളിൽ കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടെ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. 3-ാമത് തെലങ്കാന സംസ്ഥാന അസംബ്ലി ഇന്ന് ചേരുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് യോഗത്തിൽ പ്രധാനം. രാവിലെ സംസ്ഥാന ഗവർണർ തമിഴിസൈ സൌന്ദരരാജൻ സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായ അക്ബറുദ്ദീൻ ഓവൈസിക്ക് പ്രോടൈം സ്പീക്കറായി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രോടൈം സ്പീക്കറുടെ അധ്യക്ഷതയിൽ നടക്കുന്ന നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലാണ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. ഗവർണർ സഭയെ അഭിസംബോധന ചെയ്യും. സംസ്ഥാന നിയമസഭയുടെ ആകെയുള്ള 119 MLA മാരിൽ 64 അംഗ കോൺഗ്രസ് പാർട്ടിയെ മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി നയിക്കും. 39 MLA മാരുള്ള BRSനെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി നിയോഗിക്കും. പുതുതായി 21 ഔഷധ കേന്ദ്രങ്ങൾ കൂടി ആരംഭിച്ചതോടെ പഞ്ചാബിൽ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ എണ്ണം 335 ആയി. 1200 ഇനം മരുന്നുകളും 147 ഇനം ശസ്ത്രക്രിയാ ഉപകരണങ്ങളും ഈ കേന്ദ്രങ്ങളിലൂടെ വളരെ മിതമായ നിരക്കിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കി വരികയാണ്. വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സഞ്ജയ് വർമ്മ ലിഷ്ടൻസ്റ്റൈൻ, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി. ലിഷ്ടൻസ്റ്റൈനിൽ വിദേശകാര്യ ഓഫീസ് ഡയറക്ടറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം 30 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ചും ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ചും ചർച്ച നടന്നു. സ്വിറ്റ്സർലൻഡിൽ വിദേശകാര്യ സെക്രട്ടറിയുമായും അദ്ദേഹം ചർച്ച നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നടപ്പു സാമ്പത്തിക വർഷം ആദ്യ 6 മാസത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ 7.7% വളർച്ച കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രിയുടെ ഓൺലൈൻ സംവാദ പരിപാടിക്ക് തുടക്കമായി. കേരളത്തിൽ തിരുവനന്തപുരം, വയനാട്, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് പരിപാടി. യുവാക്കളുടെയും മഹിളകളുടെയും കർഷകരുടെയും ക്ഷേമമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സഹകരണ സഹമന്ത്രി വി എൽ വർമ്മ. മെച്ചപ്പെട്ട ജീവിത നിലവാരം സൃഷ്ടിക്കുന്നതിലൂടെ സമൃദ്ധമായ ഇന്ത്യ കെട്ടിപ്പടുക്കുകയാണ് വികസിത് ഭാരത് സങ്കല്പയാത്ര ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. അന്തരിച്ച CPI കേരള സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് ആദരാഞ്ജലി അർപ്പിച്ച് തലസ്ഥാനം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാമത്തെ മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.